കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷന് ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൻ്റെ പകുതി മൊഡ്യൂൾ വരെ ചെയ്തിരുന്നു. പകുതി വരെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബാലൻസ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് നോട്ട് പെട്ടെന്ന് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ ഐ ഡി സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്കും സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ പഠിച്ചോളൂ. എക്സാമൊക്കെ ഉടനെ തന്നെ വരും. ഇപ്പോൾ ഫോർത്ത് സെമസ്റ്റർ ആണ്. എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെയും ടൈം ടേബിൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ടൈമില്ല. എല്ലാവരും വേഗം തന്നെ പഠിച്ചോളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എച്ച് ആർ എം ഒക്കെയാണ് നോക്കിയത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്നുള്ളത് തൊട്ടാണ് നോക്കുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. മീനിങ് എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ്? എന്താണ് അതായത് നമ്മളുടെ ഫിസിക്കൽ ഇമോഷണൽ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആവാം? മെൻ്റലാവാം, ഫിസിക്കലാവാം, അതുപോലെ തന്നെ എന്താണ് ഹ്യൂമൻ വെൽഫെയർ ആവാം, അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആവാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മീനിങ് പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ആ ഫീച്ചേഴ്സോടെ പഠിച്ചു വെക്കാം. കാരണം ചിലപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണെന്നൊരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ആയിട്ട് വരാം. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണ്, QWL എന്താണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ അത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തങ്ങ് പഠിച്ചാൽ മതി. എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ ടാഞ്ചിബിൾ ആയിട്ടുള്ളതും ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ വർക്കിനെയും മൈൻഡിനെയും ബോഡിയൊക്കെ എന്ത് ചെയ്യുകയാണ്, അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേരുമ്പോഴാണ് അതൊരു നല്ല ലൈഫായിട്ട് മാറുന്നത്. നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഫാമിലി, നമ്മുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, കുറേ സ്ട്രെങ്ത്തുകളും വീക്ക്നെസ്സുകളും ഇതെല്ലാം നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യണം, അഫക്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പേഴ്സൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ളതും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും കൂടി ചേർത്തിട്ടാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ടാഞ്ചിബിൾ ഏതൊക്കെയാണ് പറയുന്നത്? ഫിസിക്കൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ സ്കില്ലും സൂപ്പർവിഷനും ഗൈഡൻസും ലീഡർഷിപ്പും എല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഈ പോയിൻറ്റ് പഠിക്കുക. എക്സ്പ്ലനേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻവയോൺമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് എൻവയോൺമെൻറ്റ്? നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ സമൂഹം, സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ലൈഫിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ, ഇപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു ജോലി കിട്ടിയാൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ നന്നാവും, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ നമ്മുടെ നേച്ചർ ഓഫ് ജോബ്സ്, അതായത് ഇപ്പം എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ജോബാണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ജോലിയൊന്നും ചെയ്യേണ്ട. മീൻസ് അങ്ങനെയല്ല, ഫിസിക്കൽ ജോലികൾ കുറവായിരിക്കും, മെൻ്റൽ ജോലികൾ ഉണ്ടായിരിക്കും, ഫിസിക്കൽ ജോലികൾ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കൂടാൻ, അതുപോലെ നമ്മുടെ സ്ട്രെസ് ലെവൽ, ഇങ്ങനെ ഒരു 8 പോയിൻ്റ് 8-9 പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് നിങ്ങളങ്ങ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനകത്ത് പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനകത്ത് നോക്കേണ്ടത്. ഇനി ക്വാളിറ്റി സർക്കിളാണ്. ഇതും നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ഒരു ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ സ്കൂളിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു കുറച്ച് പേരെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക. അത് ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഫോം ചെയ്യുന്നതല്ല. നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ആരെയും തിരഞ്ഞെടുക്കുന്നതൊന്നുമല്ല. നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളുമായിട്ട് ക്യാരക്ടറുമായിട്ട് ഇണങ്ങുന്നവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ട് മാറും. ഇത് തന്നെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ പറയുന്നുണ്ട് എത്ര പേരാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ ആൾക്കാർ ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അവരൊരു ഗ്രൂപ്പായിട്ട് മാറുകയാണ്. അതായത് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള എംപ്ലോയീസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ്, ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് സജഷൻസ് കൊടുക്കുക, അതിനൊരു ഫൈനൽ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്വാളിറ്റി ഓഫ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്, ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങളെ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്തിനാണ് ഈ ക്വാളിറ്റി ഓഫ് സർക്കിൾ നിങ്ങൾക്ക് തന്നെ ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ
ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്? അതായത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ എല്ലാവരും എന്ത് ചെയ്യും, ആ നിങ്ങളോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. ഇത് തന്നെയാണ് ക്വാളിറ്റി സർക്കിൾ ഒരു ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനാക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എന്താണ് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസിനെയൊക്കെ ബെറ്റർ ചെയ്ത് പോകാനായിരിക്കാം, അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉയർത്താനായിരിക്കാം, സെൽഫ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കാം, സെൽഫ് എസ്റ്റീം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കാം, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സിനകത്ത് എഴുതാം. അതുപോലെ തന്നെ വരുന്നതാണ് ഫീച്ചേഴ്സ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ്? ഇതെന്താണ്? ഒരു വോളണ്ടറി ഗ്രൂപ്പാണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഒരു സ്മാൾ സൈസാണ്. അതുപോലെ തന്നെ റെഗുലർ മീറ്റിംഗ്സ് കാണും, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് അജണ്ടാസ് ആയിരിക്കും. ആർക്കും ഇങ്ങനെ പ്രത്യേകമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്തൊന്നും അല്ല ഇരിക്കുന്നത്, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനായിരിക്കും. ക്വാളിറ്റി ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി പറയുന്നത് അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ഒരു ക്വാളിറ്റി സർക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എങ്ങനെയാണ് ഒരു ക്വാളിറ്റി സർക്കിൾ. അപ്പോൾ എന്താണ് അതിന് ഒരു 5 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പബ്ലിഷിംഗ് ദ ഐഡിയ, അതായത് എന്താണോ ആ ഐഡിയ, അല്ലെ ആ ഐഡിയ എന്ത് ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വാളിറ്റി സർക്കിൾ ഡെവലപ്പ് ചെയ്യാനുള്ള നമുക്ക് ആഗ്രഹമുണ്ട്, ഇത്രയും പേര് ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങാം എന്നൊക്കെ പറയുന്നതാണ്. രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്വാളിറ്റി സർക്കിൾ, എന്താണ് 6 മുതൽ 12 വരെ പേരുള്ള ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുക, നമ്മളങ്ങ് ഫോം ചെയ്യുക. തേർഡ് ഇനിഷ്യൽ പ്രോബ്ലം സോൾവിങ്, അതിലുള്ള മെമ്പേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രസൻറ്റേഷൻ ആൻഡ് അപ്രൂവലോ സജഷൻസ്, ആ സജഷൻസിനെയൊക്കെ എന്ത് ചെയ്യുകയാണ് എല്ലാവരുടെയും മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, അതിൻ്റെ അപ്രൂവൽ വാങ്ങുക. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ, ഈ 5 സ്റ്റേജാണ് നമ്മൾ ഒരു ക്വാളിറ്റി സർക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെതായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, ചിലപ്പോൾ എസ്എ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാം, മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മാൾ മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ. സിമ്പിളായിട്ട് എഴുതാം, നിങ്ങൾ ആ പോയിൻറ്റുകൾ മാത്രം പഠിച്ചാൽ മതി. സ്മാൾ ഓർഗനൈസേഷൻ, മീഡിയം ഓർഗനൈസേഷൻ ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് പഠിക്കാം. എന്നിട്ട് ഓരോ പോയിൻറ്റും സിമ്പിൾ പോയിൻ്റാണ്, എന്താണ് സ്മാൾ ഓർഗനൈസേഷൻ ഓർത്തിരിക്കാൻ പറ്റുന്നത്. സ്മാൾ ഓർഗനൈസേഷന് കോമ്പറ്റീഷൻ ഉണ്ടാവും, ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ്, ആ മീഡിയം ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്നും ലാർജ് ഓർഗനൈസേഷൻ. അത് സ്മാൾ ഓർഗനൈസേഷൻ എന്താണ് ഒരു പ്രോബ്ലമാണ്. ഇത് തന്നെ മീഡിയം ഓർഗനൈസേഷനുണ്ട്, കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ഓർഗനൈസേഷനിൽ നിന്ന് കോമ്പറ്റീഷൻ ഉണ്ട്. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ പോയിന്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ലാർജ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും, സ്ട്രക്ചർ കോംപ്ലക്സ് ആയിരിക്കും. ട്രേഡ് യൂണിയൻസ് ഒക്കെ വരുന്നത് ലാർജ് ഓർഗനൈസേഷനിലാണ്. അതുപോലെ തന്നെ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും ലാർജ് ഓർഗനൈസേഷന്. പിന്നെന്താണ് മാനേജിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ സ്മാൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം എന്താണ്, നമുക്കൊരു ചെറിയ അടുത്തൊരു കടക്കാരനുള്ള ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും, അയാൾക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ ഉണ്ടായിരിക്കത്തില്ല, ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതാണ് ക്യാപിറ്റലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ മാനേജിങ് എബിലിറ്റി ഇല്ലായിരിക്കാം, റിസോഴ്സസ് കണ്ടെത്താൻ പാടായിരിക്കും, അണ്ടർ യൂട്ടിലൈസേഷൻ റിസോഴ്സസ് ആയിരിക്കും, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ റിലേറ്റ് ചെയ്തൊന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക. ഓർഗനൈസേഷൻസ് 3 രീതിയിലാണുള്ളത്, സ്മാള്, മീഡിയം, ലാർജ്. ഈ ഓർഗനൈസേഷൻസ് എല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ആദ്യം പോയിൻറ്റുകൾ എഴുതിയിട്ടിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത്, ബിസിനസ് എത്തിക്സ് എന്താണെന്ന് അറിയാമല്ലോ, അതായത് അതും നിങ്ങളെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് റൈറ്റ് ആണോ റോങ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റിസ് ആണോ ഇൻജസ്റ്റിസ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഗുഡ് ആണോ ബാഡ് ആണോ, എന്താണോ നമ്മൾ ഇന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ റൈറ്റോ റോങ് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ അനുസരിച്ചാണ് ബിസിനസ് എത്തിക്സിനെ ബേസ് ചെയ്ത്. ഇവിടെ 3 എലമെൻസ് ആണുള്ളത്. ചിലപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കുക, വാട്ട് ആർ ദ എലമെൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന്. 3 എലമെൻസ് ഏതൊക്കെയാണ്? വാല്യൂസ്, റൈറ്റ്, ഡ്യൂട്ടീസ് ആണ് 3 എലമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളോട് നിങ്ങളൊന്ന് നോക്കി വെക്കാം. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഫുള്ള് കുറേ പോയിൻറ്റുകളാണ് പഠിഞ്ഞിരിക്കുന്നത്. എല്ലാ പോയിൻറ്റുകളും നിങ്ങൾ പഠിക്കണമെന്നില്ല, ഒരു 10 അല്ലെങ്കിൽ 8-9 പോയിൻറ്റുകൾ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇപ്പോൾ എസ്എ ആയിട്ട് ബിസിനസ് എത്തിക്സ് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഫീച്ചേഴ്സ് എഴുതാനുണ്ട്, പ്രിൻസിപ്പിൾസ് എഴുതാനുണ്ട്. അതുകൊണ്ട് തന്നെ പോയിൻറ്റുകൾ കൂടുതൽ എഴുതുന്നതിനെക്കാട്ടി എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ക്വസ്റ്റ്യൻ വരുന്നത് ചിലപ്പോൾ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് എത്തിക്സ് എന്താണെന്ന് എഴുതാം, എലമെൻറ്റ്സ് എഴുതാം, ഫീച്ചേഴ്സ് എഴുതാം, ദെൻ പ്രിൻസിപ്പിൾസ് എഴുതാം. അപ്പോൾ ഒരു 4-5 പേജിനുള്ള ആയി. അപ്പോൾ അത് വിഷയമല്ല. അപ്പോൾ നിങ്ങൾ എല്ലാ പോയിൻ്റും ഒന്ന് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 9-10 പോയിൻറ്റുകൾ വെച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് ബിസിനസ് എത്തിക്സിൻ്റെ. അതുപോലെ തന്നെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഉണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് 16-17 പോയിൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 14 പോയിൻറ്റ് എഴുതിയിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള 14 പോയിൻറ്റ് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അതൊന്ന് പഠിക്കുക.
ദെൻ ആർഗ്യുമെൻ്റ്, എന്തിനു വേണ്ടിയാണ് ബിസിനസ് എത്തിക്സ്. കുറേ പേര് പറയുന്നുണ്ട് ബിസിനസ് എത്തിക്സ് വേണമെന്ന്, കുറേ പേര് പറയുന്നുണ്ട് ബിസിനസ് എത്തിക്സ് വേണ്ട എന്ന്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ബിസിനസ്സിന് എന്തായിരിക്കും, ഒരു സർവീസ് മോട്ടീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറയുന്നവർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബിസിനസ് എന്താണ്, സർവീസ് മോട്ടീവ് ആയ ആ ബിസിനസ്സിലെ ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുമ്പോൾ അവിടുത്തെ MD, അങ്ങനെ ഓണേഴ്സിന് എന്ത് കിട്ടത്തില്ല, അവർക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറേ പേര് എന്ത് പറയുന്നുണ്ട്, ഈ ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആർഗ്യുമെൻറ്റ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, വെറുതെ എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ ആ ഫാക്ടേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് വലുതാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ആ പോയിന്റുകൾ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ബിസിനസ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഇതിനകത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതും ഇതുതന്നെയാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ തന്നെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നും പറയുന്നത്. എന്താണ്, സൊസൈറ്റിക്ക് കുറച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയോട് ബിസിനസ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെയൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, എംപ്ലോയീസിന് നല്ല സാലറി കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് അതിലും പറയുന്നത്. അതിലും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എന്തിനൊക്കെ വേണ്ടിയാണ്, ഇൻ്ററസ്റ്റ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രോഗ്രസ്സിന് വേണ്ടി, ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നെവർ നെഗ്ലെക്റ്റ് റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല, ഇങ്ങനെയൊക്കെയാണ് പോയിന്റുകൾ പറയുന്നത്. പിന്നെ അതിൽ പറയുന്ന പ്രിൻസിപ്പൽസ് ആണ്, ആ പ്രിൻസിപ്പൽസ് പോയിന്റ് പഠിക്കാം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് പറയുന്നുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്ന് പറയുന്നതുണ്ട്. അത് നിങ്ങൾ ഏതൊക്കെ പോയിന്റുകളാണ്, പോയിന്റ് പഠിച്ചു വെച്ചാൽ അറിയില്ല. ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാൻ വയ്യാത്തതായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം മാനേജ്മെൻറ്റിൽ കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞാൽ, ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ, എന്താണ് അതിൻ്റെ മീനിങ് അല്ലെ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇതിൻ്റെ പ്രശ്നമല്ല, ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വളർത്താം, അതായത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണെന്നുള്ളത്, എക്കണോമിക്കലുണ്ട്, ലീഗലുണ്ട്, എത്തിക്കലുണ്ട്, ഡിസ്ക്രിഷണറി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കാം. പിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ് ടുവേഴ്സ് ഡിഫറെൻ്റ് ഇൻ്ററസ്റ്റ് ഗ്രൂപ്പ്. ചിലപ്പോൾ ഇത് മൊത്തത്തിൽ എസ്സേ ആയിട്ട് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോടുള്ള, അതായത് ഇപ്പം ചിലപ്പം സൊസൈറ്റിയോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണുള്ളത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണുള്ളത്, എംപ്ലോയീസിനോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്, ഏതെങ്കിലും ഒരെണ്ണമായിട്ടും ചോദിക്കാം. അപ്പോൾ അത് ടെസ്റ്റിൻ്റെ 4.36 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു പോർഷൻ കറക്റ്റ് പോയിന്റുകൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എഴുതാത്തത്. ആ പോയിന്റുകൾ തന്നെ നിങ്ങൾ അതുപോലെ അങ്ങ് പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് പഠിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരുവിധ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഒഴിച്ച് ബാക്കി 3 സബ്ജക്റ്റിൻ്റെ ഫുൾ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിങ്ങനെ സെർച്ച് ചെയ്യുക. കൂടെ കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം കൂടി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പം സ്മാൾ സ്കെയിൽ ബിസിനസ്സിൻ്റെ എന്താണ് പഠിക്കേണ്ടതെങ്കിൽ സ്മാൾ സ്കെയിൽ ബിസിനസ് ഒന്ന് അടിച്ചു കൊടുക്കുക. ദെൻ അതിൻ്റെ കൂടെ കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം അടിക്കുമ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ആയാലും, ഇപ്പം ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസ് വേണമെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ എന്ന് അടിച്ചു കൊടുക്കുക. കൂടെ കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം എന്നും കൂടെ അടിക്കുമ്പോൾ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് കവർ ചെയ്യാനുള്ള മെഥഡോളജിയാണ്, അതിൻ്റെയും കൂടെ നോട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ ഇടാം. എന്നിട്ട് ബാക്കി നോട്ടുകളും മാക്സിമം നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.